എല്ലാവർക്കും ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം നമ്മളിന്ന് യോഗയിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ബലം അറിയാൻ ശ്രമിക്കുന്നു, നമ്മുടെ സ്റ്റാമിന ചെക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മുടെ യോഗ ഫ്ലോ നമ്മളിന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും സുഖമാണ്, സ്വസ്ഥമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെല്ലെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലൊക്കെ ചരിഞ്ഞു കൊടുക്കുക, ഷോൾഡറൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് രണ്ട് സൈഡിലേക്ക് മാറി മാറി നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു. വലത് കൈ കൊണ്ട് ഇടത് കാലിൻ്റെ മുട്ടിൽ മുകളിൽ വെച്ചു, ഇടത് കൈ നേരെ ബാക്കിൽ, ലെഫ്റ്റ് കൈ റൈറ്റിലേക്ക് മെല്ലെ തിരിയുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആദ്യം തന്നെ നമ്മളിങ്ങനെ ലൂസനിങ്ങും സ്ട്രെച്ചിങ്ങും ചെയ്തിട്ട് നമ്മൾ മെല്ലെ ഒന്ന് യോഗ ഫ്ലോ ചെയ്യുവാണെങ്കിൽ നമുക്ക് വളരെ രസകരമായി ചെയ്യാൻ പറ്റും. യോഗ നമ്മുടെ ജീവിതത്തിന് ഭാഗമാക്കുന്നതോടെ നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മൾ ആദ്യമായിട്ട് മെല്ലെ ഇരുന്നു, കൈകളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് ചേർത്ത് വെച്ചു, സാവധാനം മെല്ലെ ഉയർത്തി രണ്ട് കൈ സൈഡിലൂടെ മെല്ലെ വിട്ടുകൊടുക്കുകയാണ്. പല പ്രാവശ്യം നമ്മൾ ഷോൾഡർ കൈമുട്ട് നമ്മുടെ എല്ലാ ജോയിൻസുമാണ് നമ്മൾ മെല്ലെ ഫ്രീ ആക്കുന്നത്. സാവധാനം ശ്വാസം എടുക്കുന്നു, ഇൻഹെയിൽ ആൻഡ് എക്സ്ഹെയിൽ, റിലാക്സ് ചെയ്ത് നന്നായിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ സാവധാനം കാൽമുട്ടുകളിലും കൈകളിലോട്ട് മെല്ലെ നിൽക്കാൻ ശ്രമിക്കുവാണ്, ടേബിൾ ടോപ്പ് പോലെ. അപ്പം മുട്ടുവേദന അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ മുട്ടിന് താഴത്തെ എക്സ്ട്രാ ഷീറ്റ് ടർക്കിയൊക്കെ വെച്ചിട്ട് മെല്ലെ ചെയ്യാം. നമ്മൾ മെല്ലെ നിന്നു, അവിടെ നിന്ന് വീണ്ടും തല ഉയർത്തി സാവധാനം മുകളിലേക്ക് നോക്കുന്നു, അതുപോലെ നന്നായിട്ട് ബാക്കിലേക്ക് തല ഉള്ളിലേക്കാക്കി കാലിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നമ്മുടെ ബാക്ക് ബോൺ നന്നായിട്ട് ഫ്ലെക്സിബിലിറ്റി അതിന് കൂട്ടിയെടുക്കാൻ ശ്രമിക്കുവാണ്. പരമാവധി ട്രൈ ചെയ്യാം. നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്രയും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ബാക്ക് പെയിനും പുറം വേദനയും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ നന്നായിട്ട് സഹായിക്കുന്ന നല്ലൊരു പോസ്റ്ററാണ്. സാവധാനം നമ്മൾ വജ്രാസനത്തിൽ ഇരുന്നു, കൈകളൊക്കെ മെല്ലെ ഫ്രീ ആക്കി കൈ ചുരുട്ടി നമ്മൾ കൈയൊക്കെ ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയാണ്. കാരണം കൈ നമ്മൾ കൈ കുത്തി നിൽക്കുമ്പോഴത്തേക്കും കൈ വേദനയുള്ള കുറച്ച് വേദനയൊക്കെ തോന്നാം. നമ്മൾ കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കി ദെൻ വീണ്ടും നമ്മൾ കാൽമുട്ടുകളിലും കൈകളോട് വീണ്ടും നിന്നു. നമ്മളിനി മെല്ലെ ഉയർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നു. കാൽമുട്ടുകളിലേക്ക് മെല്ലെ എഴുന്നേറ്റ് ഹിപ്പ് ഉയർത്തി തല ഉള്ളിലേക്കാക്കി വി പോലെ, ഇൻവെർട്ടഡ് വി പോലെ നിൽക്കുവാണ്. അവിടെ നിന്ന് വീണ്ടും കാലിൻ്റെ വിരലിലേക്ക് മെല്ലെ ഉയർന്നു, അപ്പ് ഡൗൺ, കാൽ ഫുള്ളി ഇങ്ങനെ അമർത്തി വയ്ക്കുവാണ്. അപ്പോൾ നമ്മൾ ബാക്ക് സ്ട്രെച്ച് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ പുറം ഭാഗം കാലിൻ്റെ ഹിപ്പ് മുതൽ കാലിൻ്റെ ഉപ്പൂറ്റിയുള്ള ഭാഗം നന്നായിട്ട് നമുക്ക് ഫ്രീ ആക്കാൻ സാധിക്കുന്നു. പിന്നെ ഓടാൻ റെഡി ആയി നിൽക്കുന്നത് കാൽമുട്ടുകൾ മെല്ലെ ചലിപ്പിച്ച് ഒന്നുകൂടെ കാലുകൾക്ക് സപ്പോർട്ട് കൊടുക്കുക. നമ്മൾ തല കുനിച്ച് നിൽക്കുവാണ്, കണ്ണ് തുറന്ന് നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റർ ചെയ്ത് നോക്കുക, നല്ല റിലാക്സേഷൻ ആയിരിക്കും. ദെൻ വീണ്ടും നമ്മൾ അതേ പോസ്റ്ററിൽ കൈകൾ കുറച്ചുകൂടെ മുന്നോട്ട് നീട്ടി കാൽമുട്ടുകൾ മെല്ലെ മടക്കിയിട്ട് നമ്മൾ നേരെ പ്ലാങ്ക് പോസ് പോലെ കൈകളിലായിട്ട് നന്നായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു. കൈ സ്ട്രെയിറ്റ് ആക്കി മുന്നോട്ട് നോക്കി പരമാവധി ട്രൈ ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ സ്ട്രെങ്ത് എത്രമാത്രമാണ് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ളവർ അതിന് മുന്നേ ഉള്ള വീഡിയോസൊക്കെ കണ്ട് പരമാവധി ചെയ്യുക. യോഗ എന്ന് പറയുന്ന ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കാരണം നമ്മൾ ഇന്നത്തെ അവസ്ഥയിലെത്തിയത് ഒരു ദിവസം കൊണ്ട് മാത്രമല്ല, പല കാലങ്ങളായിട്ട് നമ്മുടെ ശീലങ്ങളും നമ്മുടെ ചിന്താരീതികളൊക്കെ നമ്മളങ്ങനെ ആക്കിയത്. അതിൽ നിന്ന് മെല്ലെ മെല്ലെ പുറത്തോട്ട് പോരാനേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഡെയിലി യോഗ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ഷീനസ്റ്റ് ഓൺലൈനിലൂടെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 58-ാമത്തെ ബാച്ചിലേക്ക് ഓഗസ്റ്റ് 5-ന് തുടങ്ങുന്ന പുതിയ ബാച്ചുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച ഏറ്റവും വിശിഷ്ടമായ ഒരു വ്യക്തി എന്ന് നമ്മൾ തന്നെയാണ്. ആ നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും മറ്റുള്ള എല്ലാവരും നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തും. അങ്ങനെ ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ. താങ്ക് യു.